ഇന്ത്യൻ ഫ്ലോ ട്രാവലറിന്റെ പുതിയ ബ്ലോഗിലേക്ക് സ്വാഗതം. അപ്പോൾ മംഗലാപുരത്താണ് ഉള്ളത് കേട്ടോ. മംഗലാപുരത്ത് വന്നിട്ട് ഇതുവരെയും നമ്മൾ ബ്ലോഗിങ് ചെയ്തിട്ടില്ല. കാരണം 8 മാസങ്ങൾക്ക് ശേഷം ഡിസംബറിലാണ് നമുക്ക് വർക്കുകൾ അധികം വന്നത്. അപ്പോൾ കണ്ടിന്യൂ 1 മാസത്തേക്കുള്ള വർക്കുകളായിരുന്നു. ഇവിടുത്തെ സ്റ്റുഡിയോ ഉണ്ട്, സിദ്ധാർത്ഥ് എന്ന് പറഞ്ഞിട്ട്, നമ്മുടെ ഫ്രണ്ട്സാണ്. അപ്പോൾ അവർക്ക് വേണ്ടിയാണ് ഞാനിവിടെ ഫോട്ടോഗ്രാഫി ചെയ്യുന്നത്. അപ്പോൾ നാളെ മുതൽ അത്യാവശ്യം ഞങ്ങൾ ഫ്രീ ആയിരിക്കുകയാണ്. ഞങ്ങളെന്ന് പറഞ്ഞാൽ ഗോവിന്ദനും വെങ്കടേഷും, അവർ രണ്ടുപേരും എനിക്ക് വേണ്ടി ലൈറ്റ് പിടിച്ചിരിക്കുകയുണ്ട്. ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഗോവിന്ദനും വെങ്കടേഷും അവർ രണ്ടുപേരും ലൈറ്റ് പിടിച്ച് തന്നിരിക്കണുണ്ടാവും. ഇരുട്ടത്താണ്, നമ്മുടെ സ്റ്റുഡിയോയിൽ ബഹളമാണ്. അവിടെ എഡിറ്റിങ്ങിൻ്റെ സൗണ്ട് ഉള്ളതുകൊണ്ട്, എഡിറ്റിങ്ങിൻ്റെ മ്യൂസിക്കിൻ്റെ സൗണ്ട് ഉള്ളതുകൊണ്ട് നമ്മൾ എടുക്കുന്നില്ല. പക്ഷേ ഞങ്ങളിപ്പോൾ പോണത് ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ള അമ്പലം, അതായത് മംഗലാപുരത്തെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള അമ്പലമുണ്ട്, വെങ്കടാചലപതി ടെമ്പിൾ, വെങ്കടരമണ ടെമ്പിൾ എന്നാണ് ഇവിടെ പറയണത്. അപ്പോൾ ആ അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ ഒരു യക്ഷഗാന എന്നൊരു പ്രോഗ്രാം, അതായത് നമ്മുടെ കഥകളി പോലെ തന്നെ ഇവിടുത്തെ ഒരു ട്രഡീഷണൽ ആർട്ടാണ് യക്ഷഗാന. അപ്പോൾ അത് കവർ ചെയ്യാനായിട്ട് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ടാണ് ഞാനത് കവർ ചെയ്യാൻ പോണത്. അപ്പോൾ എൻ്റെ കൂടെ ഗോവിന്ദനും വെങ്കടേഷും ഉണ്ട്. വെങ്കടേഷ, ഗോവിന്ദ, പോവാം. യക്ഷഗാനം എന്ന പരിപാടി അവിടെ സ്റ്റാർട്ട് ചെയ്തിട്ട് ഏകദേശം, അപ്പോൾ നല്ല ക്രൗഡാണ് ഇവിടെ. പാർക്കിംഗ് ഒക്കെ ഭയങ്കര പ്രശ്നമായതുകൊണ്ട് ഞങ്ങൾ വണ്ടികൾ അത്രയും ലോങ്ങിലിട്ടിട്ട് നടന്നു തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ വെങ്കടാചലപതി വെങ്കടരമണ ടെമ്പിൾ കേട്ടോ. മംഗലാപുരത്തെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള അമ്പലമാണ്. അപ്പോൾ അമ്പലത്തിൽ തൊഴുത് വന്നിട്ട് ബാക്കി അവിടുത്തെ കാഴ്ചകൾ നമുക്ക് കാണാം. അമ്പലത്തിനുള്ളിൽ കയറിയിടാം നമ്മൾ. ഇവിടെ അധികം ആരും മാസ്ക് വെച്ചിട്ടില്ല. അത്രയും കേസസ് ഒന്നും ഇവിടെ ഇല്ലാത്തതുകൊണ്ടായിരിക്കാം ഇവിടെ മാസ്ക് ഒന്നും അധികം ആരും വെച്ചിട്ടില്ല. പക്ഷേ ഞങ്ങളും ഞാനും ഗോവിന്ദനും, എവിടെ ഗോവിന്ദൻ മാസ്ക് മാറ്റി. അപ്പോൾ ഗോവിന്ദൻ്റെ കുറേ ഫ്രണ്ട്സ് ഇവിടെ ഉണ്ട്, അതുകൊണ്ടാണ് മാസ്ക് മാറ്റി സംസാരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ വെങ്കടേഷ് അമ്പലത്തിൽ നിന്ന് പുറത്തു വന്ന് പ്രസാദമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ എൻ്റെ ആദ്യത്തെ ബ്ലോഗാണ് കേട്ടോ മംഗലാപുരത്ത. ഞാൻ എൻ്റെ ഫോട്ടോഗ്രാഫിയിൽ കൂടുതലും ഫോട്ടോഗ്രാഫി ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യണത് മംഗലാപുരത്ത് വെച്ചാണ്. അപ്പോൾ ഒരു ആദ്യത്തെ മംഗലാപുരത്തെ വീഡിയോ ഈ അമ്പലത്തിൻ്റെ മുന്നിൽ നിന്ന് തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ അമ്പലത്തിൽ പൂജയുടെ സമയം ആയിട്ടുണ്ട്. അപ്പോൾ നേരെ നമുക്കൊന്ന് അവിടുത്തെ ഒരു ചെറിയൊരു വിഷ്വൽ കണ്ടിട്ട് നമുക്ക് തിരിച്ചു വരാം. യക്ഷഗാനം നടന്നുകൊണ്ടിരിക്കുമ്പോൾ മഴ വന്നു. അപ്പോൾ ആൾക്കാരൊന്നും ഇവിടെ നിന്ന് അങ്ങോട്ട് പോയിട്ടില്ല. ചെയറൊക്കെ എടുത്തിട്ട് എല്ലാവരും മഴ കൊള്ളാണ്ട് സൈഡിലോട്ട് മാറിയിരിക്കുന്നുണ്ട് അല്ലടാ. അപ്പോൾ അമ്പലത്തിനുള്ളിൽ നല്ല വിശാലമായ സ്പേസ് ഉള്ളതുകൊണ്ട് എല്ലാവരും അങ്ങോട്ടേക്ക് പോകും. പൊക്കത്ത് ഷീറ്റൊക്കെ ഇട്ടിട്ടുണ്ട്, മഴയൊന്നും അണിയില്ല. അപ്പോൾ ആൾക്കാർ മാക്സിമം അമ്പലത്തിനുള്ളിൽ നിൽക്കുന്നത്. അപ്പോൾ ഈ മഴ നിൽക്കുമ്പോൾ വീണ്ടും ഈ പരിപാടി തുടങ്ങും. അതേപോലെ യക്ഷഗാനം നടക്കുന്ന ഇവിടെ വരുന്ന ആൾക്കാർക്ക് എല്ലാവരും ഫുഡിൻ്റെ അറേഞ്ച്മെൻറ്റ്സ് ഇവിടെ നടത്തിയിട്ടുണ്ട് കേട്ടോ. വരണ്ട. അപ്പോൾ മഴ ചെയ്തുകൊണ്ട് ഞങ്ങൾ കുറച്ച് അങ്ങോട്ട് സ്കൂട്ടാന്ന് വിചാരിച്ചു. അപ്പോൾ ഇവിടെ മൊത്തം കണ്ടില്ലേ ഫുഡ് കൗണ്ടേഴ്സ് ഇട്ടേക്കണേ കേട്ടോ. ആൾക്കാരെല്ലാവരും ഇന്നിരുന്ന് കഴിക്കുന്നുണ്ട്. അപ്പോൾ ഓരോ ഫുഡ് കൗണ്ടേഴ്സാണ് ഇവിടെ ഇട്ടിച്ചേക്കണേ. അപ്പോൾ നമ്മുടെ ഫ്രണ്ടിൻ്റെ ഒരു ഫുഡ് കോർട്ടാണ് കേട്ടോ അത്. അപ്പോൾ അതേപോലെ ഇഷ്ടം അത് രണ്ട് സൈഡിലും ഫുഡ് കോർട്ട് ഇട്ടിട്ടുണ്ട് ഇവർ. ഇവിടെ ക്ലോസ് ബഡീസാണ് കേട്ടോ. ഇത് ചേതൻ, ശൈലേഷ് ആൻഡ് നരേഷ്. അപ്പോൾ ഈ പുള്ളിയുടെ ഇടയിൽ നിന്ന് ഇവിടുത്തെ കാറ്ററിംഗ് നടത്തണേ കേട്ടോ. കാമത്ത് കാറ്ററിംഗ്, ശ്രീനിവാസ് കാമത്ത് എന്നാണ്. സുധാകർ കാമത്ത് ഇവരുടെയാണ് ഇത് കാറ്ററിംഗ്. നമ്മളിപ്പോൾ കണ്ടില്ലേ ഇവിടെ കാറ്ററിങ്ങിൻ്റെ ഇവിടെ ഫുഡ് കൗണ്ടർ ഇട്ടില്ലേ, അതെല്ലാം ഇവരുടെയാണ്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ പരിപാടി. അപ്പോൾ ഇനി മഴ നിൽക്കുമ്പോൾ വീണ്ടും ഇവിടെ പരിപാടി സ്റ്റാർട്ട്. യക്ഷഗാനത്തിൻ്റെ മേക്കപ്പ് ഇവിടെ നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് കാണാൻ ഒട്ടധികം ആൾക്കാർ വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഫ്രണ്ട് ശൈലേഷ് നമ്മളെ കൂട്ടിക്കൊണ്ടുപോണേ. അപ്പോൾ നമുക്ക് അവിടെ ചെന്നിട്ട്
പിക്കപ്പിൻ്റെ സംഭവങ്ങൾ കാണാനായിട്ട് ആൾക്കാർ ഇഷ്ടം മാതിരിയുടെ ഒക്കെ തടിച്ചു കൂടിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ മൊത്തം ആർട്ടിസ്റ്റുകളും മേക്കപ്പ് ഇട്ടുകൊണ്ടിരിക്കുന്നതാണ് കേട്ടോ. അവിടെ കേരളത്തിൽ കാണുന്ന പോലെ കഥകളിക്ക് മേക്കപ്പ് ഇടുന്ന പോലെ തന്നെ ഇവിടെയും എല്ലാവരും മേക്കപ്പ് ഇട്ടുകൊണ്ടിരിക്കണേ. പക്ഷേ അവിടെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കണേ. നമുക്ക് ഇവിടെ എന്തൊക്കെയാണുള്ളതെന്ന് കാണാം. ഇരിപ്പുണ്ട് ആള്. അകത്ത് ഓരോരോ ആൾക്കാരായിട്ട് നമ്മൾ എടുത്തുകൊണ്ടിരിക്കണേ. അപ്പോൾ യക്ഷഗാനത്തിൻ്റെ മേക്കപ്പിൻ്റെ ഷൂട്ട് എടുത്തുകൊണ്ടിരിക്കുന്നു നമ്മുടെ മലയാളം. ഞാൻ ഗോവിന്ദനായിട്ട് മലയാളം സംസാരിക്കണായിരുന്നേ. ഗോവിന്ദനും വെങ്കടേഷനായിട്ട് നമ്മൾ മലയാളം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ യക്ഷഗാനത്തിൽ വേറൊരു വേഷം ഇട്ടിരിക്കണ ഒരു ചേട്ടൻ നമ്മുടെ വന്ന് സംസാരിച്ചു. നിങ്ങൾ മലയാളികളാണോ എന്ന്. അപ്പോൾ എനിക്ക് ആശ്ചര്യമായി, നമ്മുടെ എവിടെ പോയാലും ഒരു മലയാളി ഉണ്ടാവുമെന്ന് ഉറപ്പാണ്. അപ്പോൾ യക്ഷഗാനത്തിൻ്റെ ഒരു കഥാപാത്രമായിട്ടാണ് പുള്ളി വന്നേക്കണത്. പുള്ളിയുടെ പേര് സദാശിവൻ എന്നാണ് പുള്ളിയുടെ പേര്. അപ്പോൾ പുണ്ട് വേഷം എന്ന് പറഞ്ഞ പുള്ളി ആണ് പുള്ളി ഇട്ടേക്കണത്. അപ്പോൾ കർണാടകയിൽ കാണുന്ന ഒരു നമ്മുടെ കഥകൾ, കേരളത്തിലെ കഥകളി പോലെ തന്നെയാണ് നമ്മുടെ കർണാടകത്തിലെ യക്ഷഗാനം അല്ലേ. അപ്പോൾ ഇതിൻ്റെ കഥ എന്ന് പറഞ്ഞാൽ ദേവി മഹാത്മ്യത്തിൻ്റെ കഥയാണ്. അപ്പോൾ ഇവിടെ ഒട്ടനവധി ആളുകൾ ഉറങ്ങിക്കിടക്കുന്നുണ്ട് കേട്ടോ. അതായത് നാളെ രാവിലെ 6 മണി വരെയും ഇവിടെ ഇവരുടെ പരിപാടിയുണ്ട്. നാച്ചുറൽ കളേഴ്സ് വെച്ചാണ് ഇവർ മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 3 കളേഴ്സാണ് ഉള്ളത് ഇവിടെ. അപ്പോൾ ഈ കളേഴ്സിൽ വെള്ളവും പിന്നെ എണ്ണയും ചേർത്തിട്ടുണ്ട്, വെളിച്ചെണ്ണയും ചേർത്തിട്ടാണ് ഇവർ മേക്കപ്പ് ചെയ്യുന്നത്. വെളിച്ചെണ്ണ അതെ, മലയാളി. അപ്പോൾ തെങ്ങിൻ്റെ എണ്ണ എന്നാ പറഞ്ഞു പുള്ളിക്ക് മലയാളം അറിയാട്ടോ, അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ട്. അപ്പോൾ ഞാൻ ഇത്രയും നേരം കന്നഡയിൽ സംസാരിക്കാൻ പ്ലാൻ ചെയ്തത്, പക്ഷേ വേണ്ട പുള്ളിക്കും മലയാളം അറിയാം. സ്ഥലവിടെ കാസർഗോഡ് ഏരിയ ഉണ്ട് ഇവരേക്ക്. അപ്പോൾ എല്ലാവർക്കും മലയാളം അറിയാം അത്യാവശ്യം. ടൈം ലാപ്സ് കണ്ടത് മഹിഷാസുരൻ എന്നൊരു കഥാപാത്രത്തിൻ്റെ വേഷം ഇടുന്നതായിട്ടോ നമ്മുടെ ചേട്ടൻ. അപ്പോൾ ഈ പുള്ളിയാണ് മഹിഷാസുരൻ്റെ വേഷം ഇടുന്നത്. ഇതാണ് യക്ഷഗാനത്തിൻ്റെ കുറേ കോസ്റ്റ്യൂമുകൾ ഇവിടെ ഇഷ്ടം മാതിരി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇതിലുള്ള പല നിറത്തിലുള്ള നമ്മുടെ കഥകളിയിലെ പോലെ തന്നെ കാണുന്ന പോലെ തന്നെ വെറൈറ്റി ആയിട്ടുള്ള കുറേ അധികം കോസ്റ്റ്യൂംസ് ഇവിടെ ആഭരണങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് കേട്ടോ. അതേപോലെ നമ്മുടെ ഈ പരിപാടി ഓർഗനൈസ് ചെയ്തേക്കണ നമ്മുടെ ഒരു ഫ്രണ്ടാണ്. പുള്ളിയുടെ പേര് നരേശനായിരുന്നു കേട്ടോ. അപ്പോൾ പുള്ളി ഇവിടെ ഉണ്ട്. അപ്പോൾ പുള്ളി ഇവിടുത്തെ മെയിൻ ഒരു കഥാപാത്രം ഉണ്ടാവും. അപ്പോൾ പുള്ളിയാണ് ഇവിടുത്തെ നമ്മുടെ നമോ ബ്രിഗേഡ് എന്നൊക്കെ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ കണ്ടത് നമ്മുടെ കേരളത്തിലെ കഥകളി പോലെ തന്നെ ഇവിടുത്തെ യക്ഷഗാനത്തിൻ്റെ മേക്കപ്പ് ചെയ്യണതാണ് കേട്ടോ. അപ്പോൾ ഒട്ടനവധി ആളുകളാണ് ഈ മേക്കപ്പ് കാണാൻ വേണ്ടി വന്നിരിക്കുന്നത് ഇവിടെ. നമ്മൾ കേരളത്തിൽ കഥകളി മേക്കപ്പിൻ്റെ ഷൂട്ട് ഫോട്ടോസും എടുത്തിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് ഞാൻ ഈ യക്ഷഗാനത്തിൻ്റെ മേക്കപ്പ് ഷൂട്ട് ചെയ്തത്. അപ്പോൾ ഗോവിന്ദനും വെങ്കടേഷും ഒട്ടനവധി ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട്, അതൊക്കെ നമുക്ക് ഇതിനകത്ത് കാണാം. അപ്പോൾ ഇനി നേരെ നമുക്ക് യക്ഷഗാനത്തിൻ്റെ ആ ലൊക്കേഷനിലോട്ട് പോകാം. ഇതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും കേട്ടോ, ഒരു 6 മണി വരെയും തുടർന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇപ്പം മഹിഷാസുരൻ എന്ന പുള്ളിയുടെ മഹിഷാസുരൻ എന്ന ക്യാരക്ടർ എൻട്രി ആകുമ്പോഴുണ്ട്. അപ്പോൾ ആൾക്കാർ ഇവിടെ മൊത്തം ഇങ്ങനെ പുള്ളിയുടെ കൂടെ നിൽക്കണുണ്ട്. അവിടെ കിടിലിന് എൻട്രി ആണ് പുള്ളിയുടെ. അപ്പോൾ ഞാൻ അതൊന്ന് ക്യാപ്ചർ ചെയ്യാൻ വേണ്ടി വന്നേക്കണേ, നോക്കാം.
മഹിഷാസുരന്റെ ലുക്ക് കണ്ട, കിടിലൻ ലുക്ക് കണ്ട, അന്ത ഞെട്ടിക്കുക. അപ്പോൾ ഇപ്പോൾ സമയം രണ്ടേ കാലായിട്ടാ. അപ്പോൾ ഏകദേശം മൊത്തം ഷൂട്ട് ചെയ്തിട്ടുണ്ട് ഞങ്ങൾ. അപ്പോൾ ഇപ്പോൾ രണ്ടേ കാലമായി. നാളെ രാവിലെ നമുക്കൊരു പ്രീ വെഡിങ് ഷൂട്ടുണ്ട്. അപ്പോൾ അതും ഉള്ളതുകൊണ്ട് ഈ വ്ളോഗ് ഞാനിവിടെ വെച്ച് അവസാനിപ്പിക്കണ്ടോ ഇതിൻ. അപ്പോൾ യക്ഷഗാനൊക്കെ ഷൂട്ട് കഴിഞ്ഞ് സൈൻ ഔട്ട് ചെയ്യണ മുമ്പ് തന്നെ നമ്മുടെ ഗോപ്രോയുടെ ബാറ്ററി ഡെഡായിപ്പോയി. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനൊരു ഇൻട്രോ വന്നേക്കണത്. അപ്പോൾ ഞാൻ എഡിറ്റിംഗ് ചെയ്യുമായിരുന്നു. എഡിറ്റിംഗ് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് അതിൻ്റെ ഒരു സൈൻ ഔട്ടിൻ്റെ ബാലൻസ് ഉണ്ടായതുകൊണ്ട് ഞാനത് ഇവിടെ വെച്ച് സ്റ്റുഡിയോയിൽ വെച്ച് ഷൂട്ട് ചെയ്യണത്. അപ്പോൾ യക്ഷഗാനയുടെ ഷൂട്ടിംഗ് എക്സ്പീരിയൻസ് വളരെ സൂപ്പറായിരുന്നു കേട്ടോ. നമ്മുടെ കഥകളി പോലെ തന്നെയാണ്. ലാംഗ്വേജും കൾച്ചറും കുറച്ച് വ്യത്യാസമുള്ളതെന്ന് അല്ലാണ്ട് ബാക്കിയെല്ലാം പെർഫോമൻസ് വൈസ് നോക്കുമ്പോൾ എല്ലാം സെയിം തന്നെയാണ് കേട്ടോ. അതായത് നമ്മുടെ മേക്കപ്പിൻ്റെ ഷൂട്ടും കഥകളി പെർഫോമൻസും അതായത് യക്ഷഗാന പെർഫോമൻസും എല്ലാം ഒരു വ്യത്യാസമില്ലാതെ, ഒരു ഇഞ്ച് വ്യത്യാസമില്ലാതെ എനിക്ക് തോന്നുന്നു പെർഫോമൻസ് അവരുടെ ടൈമിംഗ് പക്കിയാണ് ഇവരുടെയൊക്കെ. എല്ലാ ആർട്ടിസ്റ്റിൻ്റെയും അടിപൊളിയായിരുന്നു. വളരെ സന്തോഷം ഞാനിത് ഷൂട്ട് ചെയ്യാൻ പറ്റിയതിൽ. അപ്പോൾ നിങ്ങൾക്കും സന്തോഷമായി കാണും ഈ ഒരു ബ്ലോഗ് കണ്ടിട്ട് എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും കാണണമെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ ബെൽ ബട്ടണും കൂടി അമർത്തുക. അപ്പോൾ ഞാൻ ചെയ്യുന്ന അടുത്ത വീഡിയോ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് നിങ്ങളുടെ മുമ്പിൽ എത്തിച്ചേരും. പിന്നെ നിങ്ങളുടെ സപ്പോർട്ടോടി വളരെ ആവശ്യമാണ്. അപ്പോൾ അടുത്ത വീഡിയോ കണ്ടവരെ ടിൽ ദെൻ ബൈ ബൈ.